ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശിയാന മൊയിൽ ഫാമിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് കുറച്ച് മൊയിലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് മൊയിൽ വേടിച്ചു. ഇവിടെ നല്ല നമ്മൾ മൊയിൽ വേടിച്ചു. നാടൻ മൊയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമ്മളത് വേടിച്ച സമയം വളർത്തി പിന്നെ ഇത് കൊടുക്കാൻ ആളില്ലാതായി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഒരു ഫാമുള്ള കാര്യം ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര മുതൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക. കാരണം ഇവർക്ക് എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എത്ര ഇറച്ചിയായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മുതലിനെ ഒന്ന് കൊടുക്കുന്നത്. ആകെ ഒരു കണ്ടീഷൻ ഉള്ളത് മുതലിൻ്റെ തൂക്കം ഒരു മുതലിന് 2 kg മിനിമം വേണം. അത് മാത്രം കണ്ടീഷൻ ഉള്ളൂ. ബാക്കി ഇവിടുന്ന് നമുക്ക് എക്സ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ അത് വളർത്തുന്ന സമയത്ത് ഇപ്പോഴാണ് വളർത്തിയിരുന്നത്. ഇപ്പം നോക്കി കൊണ്ടാടുന്നത്. ഇപ്പോൾ ഒക്കെ അതിനെ പറ്റി വലിയ ധാരണ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുക. ഇതെങ്ങനെ കൊടുക്കേണ്ടിയെന്നോ അല്ലെങ്കിൽ വളർത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അത് വേണ്ടിയായിരുന്നു എന്നൊക്കെ തോന്നിയത്. പിന്നെയാണ് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെയാണ് രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് മുതലിനെ വളർത്തുന്ന രീതികളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട്. നമ്മൾ നാടൻ മുതലേ വളർത്തിയിരുന്നത്. അവർക്ക് പുല്ല് കൊടുക്കുന്നു, ചോറെല്ലാം കൊടുക്കുന്നു, അവരെ ക്ലിയറായിട്ട് കൊണ്ടുപോയിരുന്നു. രണ്ട് പ്രാവശ്യം കൊണ്ട് നടക്കാൻ പറഞ്ഞിട്ട് അത് മര്യാദ റേറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വീണ്ടും വളർത്താനുള്ള അഭിപ്രായം ഉണ്ടാണ്. അപ്പം ഞാൻ ആരെങ്കിലും മുതലിനെ വളർത്തിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷനാണ് ആശിയാന മുതൽ ഫാം. ഇതൊരു നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കും. നിങ്ങൾ കോൺടാക്ട് ചെയ്യാം.